Hi, my dear children. How are you all? Hope you are all fine. I am fine here. നിങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. ടീച്ചറും ഇവിടെ സുഖമായിരിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തായിരുന്നു പഠിച്ചിരുന്നത്? ഓർമ്മയുണ്ടോ? നമ്മൾ ആരെയായിരുന്നു പരിചയപ്പെട്ടത്? ഒന്ന് ഓർത്തു നോക്കിയേ. Who were those friends we met in last class? ആരായിരുന്നു? Yes, hen. Hen. Very good children. Hen. Hen മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന് ഓർത്തു നോക്കൂ. പറയൂ. Yes, duck. Yes, we met those friends, hen and duck. Very good children. Did you like hen and duck? നിങ്ങൾക്ക് നമ്മുടെ ഹെന്നിനെയും ഡക്കിനെയും ഇഷ്ടമായോ? ഇഷ്ടമായോ? ഇഷ്ടമായില്ലേ? ആ, ടീച്ചർക്കും നമ്മുടെ ഹെന്നിനെയും ഡക്കിനെയും ഇഷ്ടമായി. What do hen and duck give us? നമുക്ക് എന്താണ് ഹെന്നും ഡക്കും തരുന്നത്? Do you remember? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. എന്താണ് തരുന്നത്? Yes, eggs. Very good. Eggs. Okay. നമ്മൾ ഒരു പാട്ട് പാടിയില്ലായിരുന്നോ? ആരെ കുറിച്ചായിരുന്നു പാടിയിരുന്നത്? ഓർമ്മയില്ലേ? ഒന്ന് ഓർത്തു നോക്കൂ. ആരെ കുറിച്ചായിരുന്നു പാടിയിരുന്നത്? Yes, the song of our hen and duck. Very good. എല്ലാവരും പാടിയോ? എല്ലാവരും പാടിയോ? എല്ലാവരും പാടിയില്ലേ? I hope everyone can sing that song. Okay? ആരുടെയൊക്കെ വീട്ടിലാണ് ഹെന്നും ഡക്കും ഉള്ളത്? Do you have hen at home? മോന്റെ വീട്ടിൽ ഹെന്നുണ്ടോ? Yes, ഹെന്നുണ്ടല്ലേ. മോളുടെ വീട്ടിലോ? ഡക്കാണുള്ളതില്ലേ. Yes, ചിലരുടെയൊക്കെ വീട്ടിൽ ഹെന്നുമുണ്ട്, ചിലരുടെ വീട്ടിൽ ഡക്കുമുണ്ട്. ഓക്കേ. ടീച്ചറെ വീട്ടിലുമുണ്ട് ഒരു ഹെൻ. But for a few days, my hen is not coming out of its coop. ടീച്ചറെ വീട്ടിലെ കോഴി കുറച്ച് ദിവസങ്ങളായി കൂട്ടിൽ നിന്ന് പുറത്തു വരാത്തത് എന്തായിരിക്കാം കാരണം? Why is it so? എന്തായിരിക്കും? എന്തായിരിക്കും? Can you say what could be the reason? പറയാൻ പറ്റുമോ എന്തായിരിക്കും? ടീച്ചർ പറഞ്ഞു തരാം. ടീച്ചർ ഇവിടെ ഒരു വീഡിയോ കാണിക്കാം. ഓക്കേ. A hen sitting on her eggs. A hen sitting on her eggs. കോഴി കോഴി മുട്ടയുടെ മുകളിൽ ഇരിക്കുകയാണ്. ഓക്കേ. എന്തിനായിരിക്കും കോഴി ഇങ്ങനെ മുട്ടയുടെ മുകളിൽ ഇരിക്കുന്നത്? ആർക്കെങ്കിലും അറിയൂ? നോ. ഓക്കേ, ടീച്ചർ പറഞ്ഞു തരാം. കോഴി മുട്ടയുടെ മുകളിൽ ഇരിക്കുന്നത് മുട്ടകൾ വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ വരാനാണ്. കോഴി ഇങ്ങനെ കുറേ ദിവസങ്ങൾ മുട്ടയുടെ മുകളിൽ ഇരിക്കുമ്പോഴാണ്
മുട്ടകൾക്ക് കോഴിയുടെ ചൂട് ഏൽക്കുന്നത്. അപ്പോഴാണ് കോഴിമുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തു വരുന്നത്. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, കോഴി മുട്ടയുടെ മുകളിൽ നിന്ന് കോഴിയുടെ ചൂട് കോഴിമുട്ടകൾക്ക് കിട്ടിയാൽ മാത്രമേ മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തു വരികയുള്ളൂ. ഓക്കെ, ദ ഹെൻ ഈസ് സിറ്റിംഗ് ഓൺ ഹെർ എഗ്സ്. ദ ഹെൻ ഈസ് ഹാപ്പിലി സിറ്റിംഗ് ഓൺ ഹെർ എഗ്സ്. വൈ? ആർക്കെങ്കിലും അറിയോ എന്തുകൊണ്ടാണ് നമ്മുടെ ഹെൻ ഇത്രയും സന്തോഷത്തിലിരിക്കുന്നത്? അറിയുമോ? നോ? ഓക്കെ, ടീച്ചർ പറഞ്ഞുതരാം. ദ ഹെൻ ഈസ് വെയിറ്റിംഗ് ടു ഹാച്ച് ഹർ എഗ്സ്. കോഴിയുടെ മുട്ടകൾ വിരിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ് നമ്മുടെ കോഴി. ഓക്കെ, ഷീസ് വെയിറ്റിംഗ് ഫോർ എ ന്യൂ വൺ ടു കം ഔട്ട് ഓഫ് ദി എഗ്സ്. മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ വരാൻ കാത്തിരിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ കോഴി ഇത്രയും സന്തോഷമായി ഇരിക്കുന്നത്. ഓക്കെ, ദ ഹെൻ ഈസ് വെരി ഹാപ്പിലി സിറ്റിംഗ് ഓൺ ഹർ എഗ്സ്. ഓക്കെ, എന്തായിരുന്നു നമ്മളെ ഹെൻ ചെയ്തത്? ഹെൻ ഈസ് സിറ്റിംഗ് ഓൺ ഹർ എഗ്സ്. വെരി ഗുഡ്. ഹെൻ ഈസ് ഹാപ്പിലി സിറ്റിംഗ് ഓൺ ഹർ എഗ്സ്. ഈ സമയത്ത് നമ്മുടെ ഹെൻ വളരെ സന്തോഷത്തിലായിരുന്നു. ഹെൻ ഈസ് വെരി ഹാപ്പി ആൻഡ് സിംഗ്സ് എ സോങ് ഇൻ ജോയ്. ഒരു പാട്ട് പാടി, വളരെ സന്തോഷത്തിൽ നമ്മുടെ ഹെൻ ഒരു പാട്ട് പാടി. നമുക്ക് പാട്ട് കേൾക്കണ്ടേ? നിങ്ങൾക്ക് എല്ലാവർക്കും പാട്ട് കേൾക്കാൻ ഇഷ്ടമല്ലേ? ഇഷ്ടമാണോ? യെസ്, എന്നാ നമുക്ക് പാടാം. ഹെൻ ഈസ് എൻജോയിങ്, ഹെൻ ഈസ് എൻജോയിങ് സിറ്റിംഗ് ഓൺ ഹർ എഗ്സ്, വെയിറ്റിംഗ് ഫോർ യുവർ ചിൽഡ്രൻ, വെയിറ്റിംഗ് ഫോർ യുവർ ചിൽഡ്രൻ. ഹെൻ ഈസ് സോ ഹാപ്പി, ഹെൻ ഈസ് സോ ഹാപ്പി സിറ്റിംഗ് ഓൺ ഹർ എഗ്സ്, വെയിറ്റിംഗ് ഫോർ ഹെർ ടു ചിൽഡ്രൻ. ഹെൻ ഈസ് എൻജോയിങ്, ഹെൻ ഈസ് എൻജോയിങ്. നമുക്ക് ഒന്നുകൂടി പാടാം. ടീച്ചറിന്റെ കൂടെ എല്ലാവരും പാടണേ. ആർ യു റെഡി? ഹെൻ ഈസ് എൻജോയിങ്, ഹെൻ ഈസ് എൻജോയിങ് സിറ്റിംഗ് ഓൺ ഹർ എഗ്സ്, വെയിറ്റിംഗ് ഫോർ ഹെർ ടു ചിൽഡ്രൻ, വെയിറ്റിംഗ് ഫോർ ഹെർ ടു ചിൽഡ്രൻ. ഹെൻ ഈസ് സോ ഹാപ്പി, ഹെൻ ഈസ് സോ ഹാപ്പി സിറ്റിംഗ് ഓൺ ഹർ എഗ്സ്, വെയിറ്റിംഗ് ഫോർ ഹെർ ടു ചിൽഡ്രൻ. ഹെൻ ഈസ് എൻജോയിങ്, ഹെൻ ഈസ് എൻജോയിങ്. Sing loudly. Hen is enjoying, hen is enjoying sitting on her eggs, waiting for her two children, waiting for her two children. Hen is so happy, hen is so happy sitting on her eggs, waiting for her two children. Hen is enjoying, hen is enjoying. ellavarku paati ishtamayile? Okay, good children. How many eggs are there? How many eggs? ഇവിടെ എത്ര മുട്ടകളുണ്ട്? എത്രയുണ്ട് പറയൂ. How many eggs? Yes, two. Very good. Two eggs are there. രണ്ട് മുട്ടകളാണ് ഇവിടെ ഉള്ളത് അല്ലേ? നമ്മുടെ ഹെൻ രണ്ട് മുട്ടകൾക്ക് മുകളിലാണ് ഇരിക്കുന്നത്. ഓക്കെ, ഹൗ മെനി എഗ്സ്? ടു.
എത്ര മുട്ടകളുണ്ട് ഇവിടെ? 2. വെരി ഗുഡ്. 1 2 2 eggs. രണ്ട് മുട്ടകളാണ് ഇവിടെ ഉള്ളത്. നമ്മുടെ ഹെൻ രണ്ട് മുട്ടകൾക്ക് മുകളിലാണ് ഇരിക്കുന്നത്. ഓക്കേ, ഈ മുട്ടകൾക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് നമുക്ക് അറിയണ്ടേ? Do you want to know? ആരാണ് മുട്ടയിൽ നിന്ന് പുറത്തു വരുന്നത് നമുക്ക് അറിയണ്ടേ? ഓക്കേ, യെസ്, ദ ചിക്ക് കേം ഔട്ട്. ദ ചിക്ക് കേം ഔട്ട്. This is a chick. This is a chick. The chick came out. The chick came out. Is it big hen? ഇത് വലിയൊരു കോഴിയാണോ? ആണോ? No. It is a small hen. It is a small hen. ഇത് ചെറിയൊരു ചിക്കാണ് അല്ലേ? This is chick. ചെറിയ ചിക്ക്. It is very cute. It is very cute. The chick is very cute. Okay? The chick is small, cute and yellow. Okay, the chick is small, cute and yellow. ഇത് ഒരു കോഴിക്കുഞ്ഞാണ്. നമ്മുടെ മുട്ടയിൽ നിന്നും മുട്ട വിരിഞ്ഞു വന്ന ഒരു കോഴിക്കുഞ്ഞാണ് ഇത്. This is small. This is a chick. Do you like chick? Okay. നമ്മുടെ ഹെൻ രണ്ട് മുട്ടകളുടെ മുകളിലായിരുന്നില്ലേ ഇരുന്നത്? ഒരു മുട്ട വിരിഞ്ഞു, ചിക്ക് പുറത്തു വന്നു. നമ്മൾ അറിഞ്ഞില്ലേ രണ്ടാമത്തെ മുട്ട പിരിഞ്ഞ് ആരാണ് പുറത്തു വരുന്നതെന്ന് നമുക്കറിയണ്ടേ? ഓക്കേ, the duckling came out. The duckling came out. This is a duckling. രണ്ടാമത്തെ മുട്ട വിരിഞ്ഞു, duckling പുറത്തു വന്നു. Duckling താറാവിന്റെ കുഞ്ഞാണ്. താറാവിന്റെ കുഞ്ഞ്. രണ്ടാമത്തെ മുട്ട വിരിഞ്ഞു, ആരാണ് പുറത്തു വന്നത്? Yes, duckling. Duckling ആണ് രണ്ടാമത്തെ മുട്ട വിരിഞ്ഞ് പുറത്ത് വന്നത്. Is it big duck? No, it is a small duck. This is a duckling. This is a duckling. Okay, this is a duckling. ആരാണ് മുട്ട വിരിഞ്ഞ് പുറത്ത് വന്നത്? Yes, duckling. It is very small. This duckling is small. Duckling is very cute. Duckling is very cute. Duckling is in yellow color. Okay? ആരാണ് രണ്ടാമത്തെ മുട്ട വിരിഞ്ഞു പുറത്തു വന്നത്? Duckling. Yes, താറാവിന്റെ കുഞ്ഞ്. നമ്മുടെ ഹെൻ രണ്ട് മുട്ടകൾക്ക് മുകളിലായിരുന്നില്ലേ ഇരുന്നത്? ആദ്യത്തെ മുട്ട വിരിഞ്ഞ് ചിക്ക് പുറത്തു വന്നു. രണ്ടാമത്തെ മുട്ട വിരിഞ്ഞ് ഡക്ലിൻ പുറത്തു വന്നു. നമ്മൾ രണ്ടുപേരെ പരിചയപ്പെട്ടു. ചിക്ക്, ഡക്ലിൻ, കോഴിക്കുഞ്ഞും താറാവിന്റെ കുഞ്ഞും. ഓക്കേ പ്രിയ രക്ഷിതാക്കളെ, ഇന്നത്തെ ക്ലാസ് കുട്ടികളോടൊപ്പം നിങ്ങളും വീക്ഷിച്ചുവല്ലോ.
ഇന്ന് പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി ഉറപ്പുവരുത്തുന്നതിനു വേണ്ടി നമുക്കിനി വർക്ക്ഷീറ്റുകളെ പരിചയപ്പെടാം. വർക്ക്ഷീറ്റ് നമ്പർ 1. ഐഡന്റിഫൈ ദ യങ് വൺ ഓഫ് ദി ഹെൻ. ഒന്നാമത്തെ വർക്ക്ഷീറ്റിൽ നായ, പൂച്ച, കോഴി എന്നിവയും അവയുടെ കുഞ്ഞുങ്ങളുടെയും ചിത്രങ്ങളാണ് ഉള്ളത്. ഇവയിൽ കോഴിയുടെ കുഞ്ഞിനെ കണ്ടെത്തി വട്ടം വരയ്ക്കുകയോ വരച്ച് യോജിപ്പിക്കുകയോ ചെയ്യാം. രക്ഷിതാക്കൾ ചിത്രങ്ങൾ വരച്ചോ വെട്ടിയൊട്ടിച്ചോ വർക്ക്ഷീറ്റ് തയ്യാറാക്കി കുട്ടികൾക്ക് നൽകുമല്ലോ. വർക്ക്ഷീറ്റ് നമ്പർ 2. ഐഡന്റിഫൈ ദ യങ് വൺ ഓഫ് ദി ഡക്ക്. രണ്ടാമത്തെ വർക്ക്ഷീറ്റിൽ പശു, ആട്, താറാവ് എന്നിവയും അവയുടെ കുഞ്ഞുങ്ങളുടെയും ചിത്രങ്ങളാണുള്ളത്. ഇതിൽ നിന്നും താറാവിൻ്റെ കുഞ്ഞിനെ കണ്ടെത്തി വട്ടം വരക്കുകയോ വരച്ച് യോജിപ്പിക്കുകയോ ചെയ്യാവുന്നതാണ്. രക്ഷിതാക്കൾക്ക് ചിത്രങ്ങൾ വരച്ചോ വെട്ടിയൊട്ടിച്ചോ വർക്ക്ഷീറ്റ് തയ്യാറാക്കി കുട്ടികൾക്ക് നൽകാവുന്നതാണ്.